നാലാം സെമസ്റ്റർ പരീക്ഷകൾക്ക് ശേഷം പല വിദ്യാർത്ഥികൾ ചോദിച്ചൊരു കാര്യമായിരുന്നു, എന്നാണ് അഞ്ചാം സെമസ്റ്റർ പരീക്ഷകളെന്ന്. ഇതിനിടയിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാണ് നാലാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് എന്ന്. ഇതിൻ്റെ അപ്ഡേറ്റുമായി നമ്മൾ അധികം വൈകാതെ തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അഞ്ചാം സെമസ്റ്റർ പരീക്ഷകളുടെ കാര്യം പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് ഓഡ് ഈവൻ രീതിയിലാണ് സെമസ്റ്റർ പരീക്ഷകൾ നടത്താറുള്ളത്. നാലാം സെമസ്റ്റർ കഴിഞ്ഞു, രണ്ടാം സെമസ്റ്റർ കഴിഞ്ഞു, അതായത് ഈവൻ സെമസ്റ്റർ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് ഓഡ് സെമസ്റ്റർ പരീക്ഷകളാണ്. കോളേജിലെ സൂപ്പർ സീനിയേഴ്സ് നിങ്ങളായതുകൊണ്ട് ആദ്യം അഞ്ചാം സെമസ്റ്റർ പരീക്ഷകൾ വരാനാണ് സാധ്യത കൂടുതൽ. നവംബർ മാസത്തിൽ തന്നെ നിങ്ങളുടെ അഞ്ചാം സെമസ്റ്റർ പരീക്ഷകൾ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. നാലാം സെമസ്റ്ററും രണ്ടാം സെമസ്റ്ററും പരീക്ഷകൾ നടക്കുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പോർഷൻസ് കഴിയാതെയാണ് സെമസ്റ്റർ പരീക്ഷകൾ വന്നിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നാലും രണ്ടും സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞ പോലെ തന്നെയാവാം ഇനിയുള്ള പരീക്ഷകളൊക്കെ. പല അവധികൾ വരുന്നുണ്ട്, 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് കിട്ടുന്നത് 60 വർക്കിംഗ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ നിങ്ങളുടെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ സബ്ജക്റ്റും കഴിക്കണമെന്നുള്ളത് ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളാണ്. അതുകൊണ്ട് അവധികൾ കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അഞ്ചാം സെമസ്റ്റർ പരീക്ഷകൾക്ക് വേണ്ട മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, ദെൻ PYQs നോക്കുക, ദെൻ പഠിച്ച് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ അഞ്ചാം സെമസ്റ്റർ പരീക്ഷകളും നിങ്ങൾക്കൊരു ബാലികേറ മലയായിട്ട് മാറും. വീണ്ടും ആവർത്തിക്കുന്നു, നമുക്കിപ്പോൾ വരാൻ പോകുന്നത് ഈവൻ സെമസ്റ്റർ അല്ല, ഓഡ് സെമസ്റ്റർ പരീക്ഷകളാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അഞ്ചാം സെമസ്റ്റർ പരീക്ഷകളായിരിക്കും ആദ്യം വരിക, അതിനുശേഷമായിരിക്കും മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾ ഉണ്ടാവുക. ഇതിനനുസരിച്ച് വിദ്യാർത്ഥികൾ പഠിച്ച് മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.